നമസ്കാരം. ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുന്ന ഒരു സമയമാണിത്. ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു റിസോർട്ട്, പ്രശ്നവിഷയമായിട്ടുള്ള റിസോർട്ട്, കണ്ണൂർ ജില്ലയിലെ മൊറാഴിയിലാണ് ആ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ഒരു പ്രദേശത്തേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ ഈ ഒരു പ്രദേശം എന്ന് വെച്ചാൽ വലിയൊരു കുന്നിന് മുകളിലുള്ളൊരു പ്രദേശമാണ്. ഒത്തിരി അധികം നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ വിചരമായ സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. കുറേ കുന്നൊക്കെ കയറി വന്ന ശേഷമാണ് നമുക്ക് ഈ ഒരു റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിയുക. ഒറ്റപ്പെട്ട് നിൽക്കുന്ന നിലയിലാണ് റിസോർട്ട്. ഇവിടെ നമ്മൾ റോഡൊക്കെ വെട്ടിയുണ്ടാക്കിയ പോലത്തെ റോഡാണ് അവിടത്തേക്ക് ഉള്ളത്. നിങ്ങൾക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് അവിടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ സെക്യൂരിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പറ്റുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക്. ഈ ഒരു വൈദേഹം എന്ന് പറയുന്ന റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഇത് നമ്മൾ മൊറാഴ വഴിയൊക്കെ വരുമ്പോൾ ഒരു കുന്നിന് മുകളിലേക്ക് കയറുന്ന വഴിക്ക് ഒരു ലെഫ്റ്റ് എടുത്തിട്ട് വേണം ഈ ഒരു വഴിയിലേക്ക് വരാനായിട്ട്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ വിജനമായൊരു പ്രദേശമാണിത്. ഈ ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന നിലയിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുറേ റബ്ബറിൻ്റെ മരങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ പരിസ്ഥിതിയുമായിട്ട് വളരെ ഇണങ്ങി നിൽക്കുന്നൊരു സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് പണിതിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് വിവാദ വിഷയമായിക്കൊണ്ടിരിക്കുന്ന വൈദേഹം ഹീലിംഗ് സെൻ്ററിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ശ്രമമായിരുന്നു നമ്മൾ നടത്തിയത്. പക്ഷേ മീഡിയയിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സെക്യൂരിറ്റി നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനോട് ചേർന്ന ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിലെ മൊറാഴ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഉൾനാടൻ പ്രദേശത്താണ് ഈ ഒരു വൈദേഹം ആയുർവേദ ഹീലിംഗ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത്. കോയമ്പത്തൂരുള്ള പുനർനവയുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു ഹീലിംഗ് സെൻ്റർ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോഴും കണ്ണൂർ ആയുർവേദ മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കീഴിലുള്ളൊരു യൂണിറ്റായാണ് ഈ വൈദേഹം എന്ന് പറയുന്ന ഹീലിംഗ് സെൻ്റർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഹീലിംഗ് സെൻ്ററുമായി ഉയർന്നു വരുന്ന ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന് വെള്ളിക്കിൽ പുഴയുടെ അരികിലുള്ള ഉടുപ്പക്കുന്ന് എന്ന് പറയുന്ന കുന്ന് നിരപ്പാക്കിയാണ് ഈ ഒരു ഹീലിംഗ് സെൻ്ററിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് എന്നാണ്. ഏകദേശം 11 ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു ഹീലിംഗ് സെൻ്റർ വ്യാപിച്ച് കിടക്കുന്നത്. അത്രത്തോളം വലിയൊരു ഹീലിംഗ് സെൻ്ററാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭാര്യ പി കെ ശ്യാമള നഗരസഭയുടെ അധ്യക്ഷയായ സമയത്താണ് ഈ ഒരു ഹീലിംഗ് സെൻ്ററിനായിട്ടുള്ള അനുമതി നൽകിയിട്ടുള്ളത്. നിലവിൽ 10 കോടിയാണ് ഷെയർ ക്യാപിറ്റലായിട്ട് വരുന്നത്. മാത്രമല്ല പെയ്ഡപ്പ് ക്യാപിറ്റൽ 6.65 കോടിയാണ്. 13 ഡയറക്ടർമാരാണ് ഈ കമ്പനിക്കുള്ളത്. ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഓഹരിയുള്ള ഡയറക്ടർ ഇ പി ജയരാജൻ്റെ മകനായിട്ടുള്ള പി കെ ജെയ്സൺ ആണ് എന്നതാണ്. ഈ ഒരു ഹീലിംഗ് സെൻ്ററിൻ്റെ മറ്റ് ഡയറക്ടർമാർ സി കെ ഷാജി, ഫിഡ രമേഷ്, കെ പി രമേഷ് കുമാർ, നജീബ് കാദരി, പി മുഹമ്മദ് അഷ്റഫ്, പട്ടത്ത് രാജേഷ്, സുഭാഷിനി, സുധാകർ മാവേലി, സുജാതൻ സരസ്വതി, പി കെ ഇന്ദിര, ചൈതന്യ ഗണേഷ് കുമാർ എന്നിവരാണ്. പി കെ ജെയ്സണും കെ പി രമേഷ് കുമാറും കഴിഞ്ഞ 8 വർഷമായിട്ട് വൈദേഹം ഹീലിംഗ് സെന്ററിന്റെ ഡയറക്ടർമാരാണ്. ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിര, ഗണേഷ് കുമാർ എന്നിവർ 2021 ഒക്ടോബർ 30 ഈ ഒരു ഹീലിംഗ് സെന്ററിന്റെ ഡയറക്ടർ ബോർഡിലെത്തിയത്. വിവാദമായ സാഹചര്യത്തിൽ ആന്തൂർ നഗരസഭയുടെ ഇടപെടൽ, കുന്ന് നിരത്തുന്നതിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നൽകിയ പരാതി ഉൾപ്പെടെ സി പി എം എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നൊരു സാഹചര്യം. പക്ഷെ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉൾനാടൻ പ്രദേശത്താണ് ഈ ഒരു ഹീലിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. വളരെ മറ്റ് കെട്ടിടങ്ങളൊക്കെ ആയിട്ട് വളരെ വിട്ടു നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഹീലിംഗ് സെന്റർ നിലനിൽക്കുന്നത്. മാത്രമല്ല ഒരു കാടിന് നടുവിലൂടെ ഒരു ചെറിയൊരു വഴി മാത്രമാണ് പോകുന്നത്. ആ ഒരു വഴി ചെന്ന് അവസാനിക്കുന്ന ഈ ഒരു ഹീലിംഗ് സെന്ററിലേക്കാണ്. നമ്മളോട് ചെന്ന് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതാണ്. സെക്യൂരിറ്റി നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിട്ടില്ല എങ്കിലും വളരെ ഒറ്റപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹീലിംഗ് സെന്റർ ആയിട്ടാണ് ഈ ഒരു വൈദേഹം ഹീലിംഗ് സെന്റർ ഇവിടെ കണ്ണൂർ ജില്ലയിലെ മൊറാഴ, അതായത് ആന്തൂർ നഗരസഭയുടെ കീഴിൽ വരുന്ന മൊറാഴിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ഈ ഒരു വഴി കടന്നിട്ട് വേണം ഈ ഒരു വൈദേഹം റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സെക്യൂരിറ്റിനോട് സംസാരിച്ച സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതി ലഭിച്ചില്ല. അപ്പം നിരവധി ചാനലുകാർ വരുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ എടുക്കാൻ വിടാൻ കഴിയില്ല എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഒത്തിരി അധികം ഉള്ളോട്ടേക്കുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്.